ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. ഇന്ന് നമ്മളൊരു ടേസ്റ്റിയായ അവൽ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അവലിട്ട് കൊടുക്കുക. ഞാനിവിടെ അര കിലോളം അവലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വയ്ക്കുക. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ അവലാണ് എഴുതിയിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി വരണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഇത് മുട്ടയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള അവലുപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. താങ്ക് യു.